ഹൈ സുഹൃത്തുക്കളെ, ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ 2023 അവസാനമായപ്പോഴേക്കും നമ്മുടെ LPUP അസിസ്റ്റന്റ് പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ PSC തയ്യാറാക്കി പുറത്തിറക്കി. നമുക്ക് ഏവരും താല്പര്യത്തോടുകൂടി ഇരുന്നതാണ്, ആ ശ്രദ്ധയോടുകൂടി ഇരുന്നതാണ് എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളത്. അപ്പോൾ DLED അതേപോലെ തന്നെ BED പാസ്സായ ഒട്ടനവധി ആളുകളാണ് ഇതിന് പ്രതീക്ഷിച്ചിരുന്നത്. മാത്രവുമല്ല, ഈ ഒരു പരീക്ഷയിലൂടെ നമുക്കറിയാം ആയിരക്കണക്കിന് അധ്യാപകരായിരിക്കും നമ്മുടെ സംസ്ഥാനത്തുടനീളം അവിടെ പോസ്റ്റിംഗ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചുള്ള, അധ്യാപകരാവാൻ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു 2023 December 29 നോട്ടിഫിക്കേഷൻ വന്നു. അത് ആപ്ലിക്കേഷൻ അത് അന്ന് തന്നെ തുടങ്ങി. 2023 December 29 തന്നെ ആപ്ലിക്കേഷൻ നമുക്ക് അയക്കാനുള്ള അവസരമുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിച്ചുകൊള്ളുക, January 31, 2024 January 31 കുറേയധികം കുട്ടികൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങി. അതേപോലെ തന്നെ കുറേയധികം കുട്ടികൾ ഇനിയും അപ്ലൈ ചെയ്യുവാനായിട്ടുണ്ട്. അപ്ലൈ ചെയ്യുവാനായിട്ടുള്ളതും അതേപോലെ തന്നെ ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൽ രജിസ്റ്റർ ചെയ്ത് പഠനം ആരംഭിച്ച കുട്ടികൾക്കൊക്കെ ചില സംശയങ്ങളുണ്ട്. ഏത് ജില്ലയിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്? അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ് എന്നറിയപ്പെടുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം LPUP അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠന ക്ലാസ്സുകൾ മുൻകൂട്ടി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും കുട്ടികൾക്ക്, ഏതെങ്കിലും കുട്ടികൾക്ക് ഇനിയും അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ നേടാവുന്നതാണ്. ഒട്ടും താമസിച്ചിട്ടില്ല എന്ന് ഓർത്തിരിക്കുക, കാരണം ഇനിയും നമുക്ക് കുറേ സമയങ്ങൾ ഉണ്ട്, പരീക്ഷ വരെയുള്ള സമയങ്ങളുണ്ട്. അതുവരെ നമുക്ക് ഓൺലൈൻ മോഡിലൂടെ ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിനോടൊപ്പം ചേർന്ന് പഠിക്കുവാൻ ശ്രമിച്ച് നമ്മുടെ ഈ LPUP അസിസ്റ്റന്റ് പരീക്ഷയിൽ വിജയിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഭാവി ശോഭനമാക്കുവാനായിട്ടുള്ള ഒരു കാര്യം ചെയ്യുവാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഓപ്റ്റ് ചെയ്യുക, ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ് ഓപ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഈ കഴിഞ്ഞ 2019 നടന്ന LPUP അസിസ്റ്റന്റ് പരീക്ഷയിൽ ഓരോ ജില്ലയിലും എത്രമാത്രം പോസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ 2023 വരെയൊക്കെ ആയപ്പോഴേക്കും എത്രമാത്രം അധ്യാപകരെയാണ് അവിടെ പോസ്റ്റ് ചെയ്തതെന്നുള്ളത് നമുക്കൊരു തെളിച്ചം തരുന്ന കാര്യമായിരിക്കും ഏത് ജില്ലയിലേക്ക് നമുക്ക് അപേക്ഷ കൊടുക്കണമെന്നുള്ളത്. നമുക്കിവിടെ നോക്കാം, തിരുവനന്തപുരം ജില്ലയിൽ UP സ്കൂൾ അസിസ്റ്റൻ്റായിട്ട് UPSC ആയിട്ട് 261 പേരെയാണ് ഇതുവരെയായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം കൊല്ലം ജില്ലയിലാണെങ്കിൽ 106 പേരും, പത്തനംതിട്ട ജില്ലയിൽ 28 പേരെയും, ആലപ്പുഴ ജില്ലയിൽ 78 പേരും, കോട്ടയം ജില്ലയിൽ 41 പേരും, എറണാകുളം ജില്ലയിൽ 126 പേരും, ഇടുക്കി ജില്ലയിൽ 42 പേര്. 7 ജില്ലകളുടെ കാര്യം നമുക്ക് ഇപ്പോൾ നോക്കാം. അപ്പോൾ ഈ 7 ജില്ലകളിൽ എത്രമാത്രമാണ് പോസ്റ്റിംഗ് നടന്നിരിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്നോടൊരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് UPSA വെച്ചാൽ നന്നായിരിക്കുമോ എന്ന് ആലോചിച്ചു. നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ 28 പേരെ മാത്രമേ UPSA ആയിട്ട് ഇതുവരെയായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയുമുള്ള സമയങ്ങളിൽ ആ ലിസ്റ്റ് ക്യാൻസൽ ആവാൻ ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ വളരെ വിരലിലുണ്ടാവുന്ന ആളുകളെ മാത്രമേ പോസ്റ്റ് ചെയ്യുവാനായിട്ട് സാധ്യതയുള്ളൂ. അതേസമയം നോക്കിക്കേ, തിരുവനന്തപുരം ജില്ലയിൽ 261 പേരെ UPSA ആയിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. തൊട്ടടുത്ത കൊല്ലം ജില്ലയിൽ 106 പേരുണ്ട്, ആലപ്പുഴ ജില്ലയിൽ 78 പേരേ ഉള്ളൂ. അപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുന്നവർ അവരുടെ സ്വന്തം ജില്ലയിൽ UPSA ആയിട്ട് വെക്കണമോ എന്നുള്ളത് നിങ്ങൾ ഈ ലിസ്റ്റ് പ്രകാരം ആലോചിച്ച് നോക്കുക. ഏത് ജില്ലയിലാണ് വെക്കേണ്ടത്? കോട്ടയത്ത് 41 പേരെ മാത്രമേ ഉള്ളൂ, ആലപ്പുഴ 78 പേര് മാത്രമേ ഉള്ളൂ, ഇടുക്കി ജില്ലയിൽ 42 പേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ സൗത്ത് കേരള ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ, 7 ജില്ലകൾ നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ 261 പേരും, കൊല്ലം ജില്ലയിൽ 106 പേരും, എറണാകുളം ജില്ലയിൽ അതേപോലെ തന്നെ 126 പേരുമാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് നമുക്ക് മറ്റ് ജില്ലകളുടെ കാര്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തൃശ്ശൂർ 162 UPSA പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. പാലക്കാട് 131, മലപ്പുറം ജില്ലയിൽ 265, കോഴിക്കോട് ജില്ലയിൽ 218, കണ്ണൂർ ജില്ലയിൽ 126, വയനാട് ജില്ലയിൽ 54, കാസർഗോഡ് ജില്ലയിൽ 284 UPSA അവിടെ അഡ്വൈസ് കൊടുത്ത് അധ്യാപകരായിട്ട് ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ എവിടെയാണ്? കാസർഗോഡ് ജില്ലയിൽ 284 പേര്. അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ അവിടെയും ഇതേപോലെ വളരെ കൂടുതലായിട്ട് പോസ്റ്റിംഗ് നടത്തുന്നുണ്ട്, 265 പേര്. കോഴിക്കോട് ജില്ലയിൽ 218 പേര്. വയനാട് ജില്ലയിലാണ് നമ്മൾ നോക്കുമ്പോൾ, ആ കാറ്റഗറി നോക്കുമ്പോൾ ഏറ്റവും കുറവായിട്ടുള്ളത്.
അപ്പോൾ ഓരോ ജില്ലയിലെയും പോസ്റ്റിംഗ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. എത്രമാത്രമാണ് മുൻകാലങ്ങളിൽ അവിടെ നിയമനം കൊടുത്തിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ആ വർഷങ്ങളിൽ, അതായത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതെല്ലാം ജില്ലകളിലാണ് അവിടെ വേക്കൻസി കൂടുതൽ ഉണ്ടാകാൻ സാധ്യത എന്ന് നിങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏതെല്ലാം ജില്ലകളിലാണ് യു പി എസ് എയുടെ പോസ്റ്റുകൾ വരാൻ സാധ്യതയുള്ളത്, എത്രമാത്രമായിരിക്കുമെന്ന് ഊഹിക്കാം. ഇത് കഴിഞ്ഞ വർഷം പോസ്റ്റിംഗ് നടത്തിയവരുടെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇനി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, എങ്കിലും ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കുറവ് യു പി എസ് എ ആയിട്ട് ഏറ്റവും കുറവ് വിളിക്കുക ഏത് ജില്ലയിലാണെന്നുള്ളതൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് എൽ പി എസ് എയുടെ കാര്യം കൂടെ നമുക്ക് നോക്കാം. എൽ പി എസ് എ തിരുവനന്തപുരം ജില്ലയിൽ 358 പേരെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ 314, പത്തനംതിട്ട ജില്ലയിൽ 202, ആലപ്പുഴ ജില്ലയിൽ 127, കോട്ടയം ജില്ലയിൽ 119, എറണാകുളം ജില്ലയിൽ 99 പേര്, ഇടുക്കി ജില്ലയിൽ 52. നമ്മൾ നേരത്തെ കണ്ടതാണ് അവിടെ പത്തനംതിട്ട ജില്ലയിൽ യു പി എസ് എ വളരെ കുറവായിരുന്നു, 28 നമ്മൾ പറഞ്ഞു. പക്ഷേ എൽ പി എസ് എയുടെ കാര്യം വന്നപ്പോൾ നോക്കിക്കേ, അവിടെ 202 എൽ പി എസ് എ പോസ്റ്റ് ഇതുവരെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 202 ഏറ്റവും കൂടുതൽ എവിടെയാണ്? അവിടെ തിരുവനന്തപുരം ജില്ല തന്നെയാണ്, 358 പേരും കൊല്ലം ജില്ലയിൽ 314 പേരുമാണ്. ആലപ്പുഴ ജില്ലയിൽ 127, കോട്ടയം ജില്ലയിൽ 119, എറണാകുളം ജില്ലയിൽ വെറും 92 വേക്കൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 92 പേരെ മാത്രമേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇടുക്കി ജില്ലയിൽ താരതമ്യേന അവിടെ എൽ പിയിലും യു പിയിലും കുറവാണ്, 52 പേര് മാത്രമേ അവിടെ നിയമനം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏറെക്കുറെ നമുക്ക് എൽ പി എസ് എയുടെ കാര്യം നമ്മൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അവിടെ എൽ പി എസ് എ എന്ന് പറയുമ്പോൾ ഈ 7 ജില്ലകൾ നോക്കുമ്പോൾ അവിടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അത് ഈ ജില്ലകൾ വളരെ കൂടുതലായിട്ട് നിയമനം ലഭിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഓർത്തിരിക്കുക, പത്തനംതിട്ടയുടെ കാര്യം പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, അവിടെ എൽ പി എസ് എയ്ക്ക് സാമാന്യം നല്ല രീതിയിൽ പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട്, 202 പേര്. പക്ഷേ യു പി എസ് എയിൽ മാത്രമേ ഉള്ളൂ 28 പേര്. അപ്പോൾ ഓർത്തിരിക്കുക, ഏത് ജില്ലയായ ഏത് ഞാൻ യു പി എസ് എ ആണെങ്കിൽ ഏത് ജില്ലയിൽ എനിക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ കൺവീനിയൻ്റ്. എല്ലാം അവരവരുടെ സൗകര്യം, ഞാൻ പറഞ്ഞു തരാം മറ്റൊരു കാര്യം കൂടി. അപ്പോൾ അടുത്ത എൽ പിയുടെ നമുക്ക് ബാക്കി 7 ജില്ലകളുടെ കൂടെ നോക്കാം. തൃശ്ശൂർ ജില്ലയിൽ അവിടെ നല്ല രീതിയിൽ പോസ്റ്റിംഗ് നടത്തുന്നുണ്ട്, 342 തൃശ്ശൂർ ജില്ലയിൽ. പാലക്കാട് ജില്ലയിൽ 208 പേരും മലപ്പുറം ജില്ലയിൽ 999, അതായത് 1000 നമുക്ക് കൂട്ടിക്കൂ, അതിലധികം ഇപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് ചിലപ്പോൾ പോസ്റ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ 1000 പുറത്ത് വന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 332, കണ്ണൂർ ജില്ലയിൽ 104, അതേപോലെ തന്നെ വയനാട് ജില്ലയിൽ അതും കുറവാണ്. ഇടുക്കി വയനാട് ജില്ലയിൽ എൽ പിയും യു പിയും താരതമ്യേന വളരെ കുറച്ച് പേരെ മാത്രമേ നിയമനം നടത്താറുള്ളൂ. കാസർഗോഡ് ജില്ലയിലും സാമാന്യം നല്ല രീതിയിൽ ഇവിടെ പോസ്റ്റിംഗ് നടത്തുന്നുണ്ട്, 324. അപ്പോൾ വടക്കൻ ജില്ലകളിൽ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഉള്ള ആ എൽ പി എസ് എയുടെ പോസ്റ്റിംഗാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ എൽ പി എസ് എ എന്ന് പറയുന്നത് എത്രയാണ്? 1000 പേരെയാണ് അവിടെ നിയമനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് നിയമനവുമായി ബന്ധപ്പെട്ട് അവിടെ ഇതുവരെയുള്ള നിയമനം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ചോദിക്കുന്നൊരു കാര്യമാണ് കട്ട് ഓഫ്. എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് അവിടുത്തെ കട്ട് ഓഫ് എത്രയാണ്, കട്ട് ഓഫ് എത്ര. നമ്മൾ അതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. കട്ട് ഓഫ് യു പിയുടെ കട്ട് ഓഫ് 61 മാർക്കാണ് കട്ട് ഓഫ്. കൊല്ലം ജില്ലയിൽ 63.33, പത്തനംതിട്ട ജില്ലയിൽ 55. അപ്പോൾ അവിടെയും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അവിടെ പത്തനംതിട്ട ജില്ലയിൽ കട്ട് ഓഫ് കുറവായിരുന്നു, 55, അതിനേക്കാൾ കുറവുള്ളവരുണ്ട്. ആലപ്പുഴ ജില്ലയിൽ 54.67, കോട്ടയം ജില്ലയിൽ 55.67, എറണാകുളം ജില്ലയിൽ 61.33, ഇടുക്കി ജില്ലയിൽ യു പിയുടെ കട്ട് ഓഫ് 50.33 ആയിരുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള വടക്കൻ ജില്ലകൾ നമ്മൾ നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ 61.33, പാലക്കാട് ജില്ലയിൽ 60.33, മലപ്പുറം ജില്ലയിൽ 62 കട്ട് ഓഫ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, മലപ്പുറം ജില്ലയിൽ യു പിയുടെ കട്ട് ഓഫ് അവിടെ എത്രയായിരുന്നു, 62. കോഴിക്കോട് ജില്ലയിൽ 66, കണ്ണൂർ ജില്ലയിൽ 65, വയനാട് ജില്ലയിൽ 53.33, കാസർഗോഡ് ജില്ലയിൽ 61.77. ഇതാണ് കട്ട് ഓഫ്. 14 ജില്ലകളുടെയും കട്ട് ഓഫാണ് നമ്മുടെ യു പിയുടെ കട്ട് ഓഫാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇനി നമുക്ക് എൽ പി എസ് എയുടെ കട്ട് ഓഫ് നമുക്ക് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ അവിടെ 358 പോസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്, അവിടുത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു, 42.33 കട്ട് ഓഫ്. കൊല്ലം ജില്ലയിൽ 41.33, പത്തനംതിട്ട ജില്ലയിൽ
ശ്രദ്ധിക്കുക, 30.67 ആണ്. ഏറ്റവും കുറവുള്ള ഒരു ജില്ലകളിൽ ഒന്നാണ്. ഇടുക്കിയിലാണ് ഏറ്റവും കുറവ്. അപ്പൊ അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലും താരതമ്യേനെ മറ്റ് സമീപ ജില്ലകളെക്കാൾ അവിടെ കട്ട് ഓഫ് കുറവായിരുന്നു, 30.67. ആലപ്പുഴ ജില്ലയിൽ 30.67 തന്നെയാണ്. കോട്ടയം ജില്ലയിൽ അത് വീണ്ടും കുറവാണ്, 28.33 ഉള്ളൂ. എറണാകുളം ജില്ലയിൽ 34, ഇടുക്കി ജില്ലയിൽ അവിടെ 26.67 അതായിരുന്നു അവിടുത്തെ കട്ട് ഓഫ്. LPSA കട്ട് ഓഫ് തൃശൂർ ജില്ലയിൽ 38, പാലക്കാട് ജില്ലയിൽ 41.33, മലപ്പുറം ജില്ലയിൽ 50 മാർക്കായിരുന്നു കട്ട് ഓഫ്. കോഴിക്കോട് ജില്ലയിൽ 46, കണ്ണൂർ ജില്ലയിൽ 37.33, വയനാട് ജില്ലയിൽ 32.33, കാസർഗോഡ് ജില്ലയിൽ 36.33. നമ്മളിവിടെ കട്ട് ഓഫ് എന്തിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളതേ ഉള്ളൂ. ഒരു കാരണവശാലും ഈ കട്ട് ഓഫ് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കരുത്. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, ആ ഒരു 46 മാർക്ക് അല്ലെങ്കിൽ 40 മാർക്ക് അല്ലെങ്കിൽ 32 മാർക്ക് മതിയായിരുന്നല്ലോ എൻ്റെ ജില്ല, ഞാൻ വയനാട് ജില്ലയാണ്, 32.33 അതുകൊണ്ട് ഒരു 35 മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ലിസ്റ്റിനകത്ത് വരും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കട്ട് ഓഫ് മാർക്ക് വെച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒരു നിഗമനത്തിന് നിങ്ങൾ എത്താൻ പാടില്ല. എങ്ങനെയാണ് കട്ട് ഓഫ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കട്ട് ഓഫ് വരിക? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കട്ട് ഓഫ്, കട്ട് ഓഫിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങൾ. ഓരോ വർഷത്തെയും പരീക്ഷ നമ്മൾ നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അത് ഏതെല്ലാം ക്വസ്റ്റ്യനുകൾ ഏതെല്ലാം തരത്തിലായിരുന്നു, അത് ഈസി ലെവലായിരുന്നോ ക്വസ്റ്റ്യൻ പേപ്പർ, അതോ ഒരു മോഡറേറ്റ് ലെവലാണോ ടഫ് ലെവലാണോ, ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. വളരെ കടുപ്പമുള്ള ചോദ്യമാണെങ്കിൽ നമുക്കറിയാം പല ചോദ്യങ്ങളും തെറ്റിപ്പോകും, അപ്പൊ നമ്മുടെ മാർക്ക് കുറവായിരിക്കും. അപ്പൊ കട്ട് ഓഫ് വളരെ കുറവായിരിക്കും. ചിലപ്പോൾ 20 മാർക്ക് കാണും കട്ട് ഓഫ്. അപ്പൊ കട്ട് ഓഫ് എന്ന് പറയുന്നത് ആ ചോദ്യപേപ്പറിന്റെ ലെവലിനെ അടിസ്ഥാനമാക്കി ഒരു ഫാക്ടർ, നിരവധി ഫാക്ടർ ഉണ്ട്. അതിൽ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ വർഷം അല്ലെങ്കിൽ അപ്പോൾ നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ ടഫ്നെസ് അനുസരിച്ചിരിക്കും. ഈസി ആണെങ്കിൽ കട്ട് ഓഫ് കൂടുതലായിരിക്കാം, മോഡറേറ്റ്, ടഫ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കട്ട് ഓഫ് നിശ്ചയിക്കുക. രണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇൻ ദ എക്സാം. ഈ എക്സാമിനേഷനകത്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഓരോ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ഉത്തരം എഴുതുമ്പോഴേക്കും സമയം കുറച്ചുകൂടി എടുക്കുന്നതായിരിക്കും. മാത്രമല്ല അതിൻ്റെ പോസിബിലിറ്റി, അപ്പോൾ സാധാരണ ഒരു ചോദ്യം 4 ഓപ്ഷൻസ് ഉണ്ട്, ആ ഓപ്ഷൻസ് കറക്റ്റായിട്ടുള്ള ചോദ്യവും കറക്റ്റായിട്ട് അവിടെ ഉത്തരവും കിടക്കുന്നു, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും, ഈസി ആയിട്ട് കാര്യം നടക്കും. പക്ഷെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ ഓരോന്നും വായിച്ച് അത് എങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ച് വിശകലനം ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ ശകലം സമയം കൂടുതലെടുക്കും, ഒരുപക്ഷെ തെറ്റാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എത്രമാത്രം ഈ ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഒരു 50% ചോദ്യങ്ങൾ ആ തരത്തിലാണോ, അല്ലെങ്കിൽ ഒരു 40% ചോദ്യങ്ങൾ ആ തരത്തിലാണോ, അതിനെയൊക്കെ അടിസ്ഥാനമാവും ഈ കട്ട് ഓഫ് വ്യത്യാസം വന്നേക്കാം. മറ്റൊന്ന്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഷോർട്ട് ലിസ്റ്റ് ഇൻ ദ മെയിൻ ലിസ്റ്റ്, അല്ലെങ്കിൽ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഇവിടെയാണ് ഈ കട്ട് ഓഫിന്റെ ഏറ്റവും വലിയ പ്രസക്തി. അപ്പോ PSC ഔദ്യോഗിക വക്താക്കൾ അല്ലെങ്കിൽ അവിടെ PSC ബോർഡ്, ആ PSC ബോർഡ് ആണ് തീരുമാനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ ലിസ്റ്റിനകത്ത് എത്ര പേരെ ഉൾപ്പെടുത്തണം. ആ അപ്പം അങ്ങനെ ആദ്യമേ ലിസ്റ്റ് പരീക്ഷ നടന്നു കഴിയുമ്പോൾ ഉടനെ ചോദ്യം വിശകലനം സോറി അല്ലെങ്കിൽ ചോദ്യ പേപ്പറുകൾ ആൻസറിങ് നടന്നതിന് ശേഷം എത്രമാത്രം ചോദ്യങ്ങൾ അവിടെ ശരിയാക്കി അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ അനുസരിച്ച് സ്കോറ് കിട്ടുന്നു, ആ സ്കോറിനനുസരിച്ച് ലിസ്റ്റ് അങ്ങ് ഉണ്ടാക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ അവിടെ 8000 പേരാണ് അവിടെ UPSC ആയിട്ട് അപ്ലൈ ചെയ്തെങ്കിൽ 8000 പേരുടെയും ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടറിൽ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അപ്പോഴാണ് ഈ അവരാണ് തീരുമാനിക്കുന്നത് ആ ജില്ലയിൽ എത്ര പേരെ ഈ ലിസ്റ്റിനേക്കകത്ത് ഉൾപ്പെടുത്തണം. അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് 1000 പേരുടെ ലിസ്റ്റാണ് നമ്മൾ ഇപ്രാവശ്യം തീരുമാനിക്കുന്നത്, 1000 പേരുടെ. അപ്പോൾ 1000 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട് ഈ ഏറ്റവും കൂടുതൽ മാർക്കിൽ നിന്ന് താഴോട്ട് നോക്കും അവർ. അങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ ഈ 1000 പേര് എവിടെയാണോ വരുന്നത് അവിടെയാണ് അവർ കട്ട് ഓഫ് നിശ്ചയിക്കുന്നത്. അപ്പോൾ 1000 പേരുടെ ലിസ്റ്റ് കിടക്കുക, അല്ല 7000 പേരുടെ ലിസ്റ്റ് കിടക്കുന്നു, അതിനകത്ത് നിന്ന് ആദ്യത്തെ 1000 പേരുടെ ആ പേര് അവർ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ 1000-ാമത്തെ വ്യക്തിക്ക് കിട്ടുന്ന ആ സ്കോർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 38.33 ആയിരിക്കും ആ സ്കോറ്. അപ്പോൾ അതാണ് കട്ട് ഓഫ്.
അപ്പോൾ ഓരോ പ്രാവശ്യം കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ വ്യത്യാസമായിട്ട് വരുന്നു. അത് എന്തിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്? എത്ര പേരെ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് ആ പി എസ് സി തീരുമാനിക്കും. ആ പി എസ് സി തീരുമാനിക്കുമ്പോൾ ആ ലിസ്റ്റിൽ, ടോട്ടൽ ലിസ്റ്റിൽ നിന്ന് അത്രയും പേരുടെ പേര് പ്രത്യേകമായി സെലക്ട് ചെയ്യുന്നു. അവരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ ആളുടെ മാർക്ക് എത്രയാണോ അതാണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പി എസ് സി ആണ് നിശ്ചയിക്കുന്നത് എത്ര പേരെ ആ ലിസ്റ്റിനകത്ത് ആവശ്യമാണെന്നുള്ളത്. അടുത്ത പ്രിപ്പറേഷൻ ഓഫ് കാൻഡിഡേറ്റ് പ്രധാന ഒരു സംഗതിയാണ്. എത്രമാത്രം ഈ പറയുന്ന വിദ്യാർത്ഥികൾ, അധ്യാപക വിദ്യാർത്ഥികൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. ഒരുപാട് പേരങ്ങ് അപ്ലൈ ചെയ്യും കേട്ടോ. അപ്ലൈ ചെയ്യുന്നവരെല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവരാകുന്നുമില്ല. അപ്പോൾ പ്രിപ്പറേഷൻ വളരെ കാര്യക്ഷമമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഉദാഹരണം നമുക്ക് പറയാം, കഴിഞ്ഞ കോവിഡ്, ആ കോവിഡ് കാലത്തിൽ കുറച്ച് പ്രിപ്പറേഷൻ കൂടുതലായിരുന്നു. എന്താണ്, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മറ്റ് ജോലികളൊക്കെ ചെയ്യുന്ന, ഉദാഹരണത്തിന് ഏതെങ്കിലും അണ്ണയുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ ദിനം പ്രതി അവരിങ്ങനെ സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാനായിട്ടുള്ള സമയം വളരെ കുറവാണ്. കോവിഡ് കാലമായപ്പോൾ എന്തുപറ്റി, അവർക്ക് വീട്ടിലിരിക്കുക, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് താല്പര്യം വന്നു. മാത്രമല്ല നമ്മൾ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ കുറേയധികം ഓൺലൈൻ എഡ്യൂക്കേഷൻ പോർട്ടുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ മെമ്പർഷിപ്പ് എടുത്തു, അവർ പഠിക്കുവാൻ ശ്രമിച്ചു, അവർ നന്നായിട്ട് പഠിച്ചു. അപ്പോൾ ആ ശേഷം, അതിനുശേഷം നല്ലൊരു പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആപ്ലിക്കൻസ് നന്നായിട്ട് പഠിക്കുമ്പോൾ അവിടെ എന്തുവരും, അവിടെ കോമ്പറ്റീഷൻ കൂടും. ആ കോമ്പറ്റീഷൻ കൂടുമ്പോൾ കട്ട് ഓഫ് കൂടും. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അവിടെ പ്രിപ്പറേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ്, ആ കാൻഡിഡേറ്റുകളുടെ പ്രിപ്പറേഷൻ. അപ്പോൾ ഇതെല്ലാം അടിസ്ഥാനമാക്കിയാണ് കട്ട് ഓഫ് ഓരോ പ്രാവശ്യം വരുന്നത്. ഒരിക്കലും നിങ്ങൾ ഈ കട്ട് ഓഫ് നോക്കി ഇതിനനുസരിച്ച് പഠിക്കാൻ നിൽക്കരുത്. കട്ട് ഓഫ് നമുക്ക് ഒന്നിനും ഒരു ഗൈഡൻസ് അല്ല. പക്ഷേ എന്തിനാണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത്? ചിലർ ചോദിച്ചു, എന്താണ് കട്ട് ഓഫ്, എവിടെയാണ് കട്ട് ഓഫ്, അല്ലെങ്കിൽ എത്ര മാർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്, അതിനനുസരിച്ച് പഠിക്കാൻ. ഒരിക്കലും അങ്ങനെ പഠിക്കാൻ തയ്യാറാവരുത്. കട്ട് ഓഫ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കി എല്ലായ്പ്പോഴും കട്ട് ഓഫ് ഇങ്ങനെ മാറി മാറിക്കൊണ്ടേ ഇരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയും ജില്ല സെലക്ട് ചെയ്യുന്നത് ഏതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തുന്നത്. ഒരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ കൊല്ലം ജില്ലക്കാരനാണെന്ന് വിചാരിക്കുക. എൻ്റെ സ്വന്തം ജില്ല കൊല്ലമാണ്. ഞാൻ നോക്കിയപ്പോൾ 1000-ലധികം വേക്കൻസിയാണ് മലപ്പുറത്തുണ്ടായിരുന്നത് എൽ പി എസ് ആയിട്ട്. ശരി, എനിക്ക് സാധ്യത വളരെ കൂടുതലുണ്ടല്ലോ, അവിടെ അത്രയും വേക്കൻസി ഉണ്ടല്ലോ, ഞാൻ നന്നായി പഠിക്കുന്ന ഒരാളുമാണ്, നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുള്ള, അപ്പോൾ സാധ്യത എനിക്ക് കൂടുതൽ എവിടെയാണ്, മലപ്പുറത്താണ്. ശരി, ഞാൻ മലപ്പുറത്ത് അപ്ലൈ ചെയ്യുന്നു. മലപ്പുറത്ത് അപ്ലൈ ചെയ്താൽ പിന്നെ അറിയാമല്ലോ, ജില്ല മാറാനായിട്ട് ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നെ മാറാനൊക്കില്ല, അത് പ്രശ്നമായി മാറും. അപ്പോൾ ഏത് ജില്ലയിലാണെന്ന് വെച്ചാൽ സൂക്ഷിച്ച് നമ്മൾ അവിടെ ഉറപ്പിക്കുന്നു. അപ്പോൾ മലപ്പുറത്തേക്ക് വെച്ചു എന്ന് വിചാരിക്കുക. ആദ്യത്തെ ആവേശത്തിൽ നമ്മൾ മലപ്പുറത്ത് വെച്ചു. മലപ്പുറത്ത് വെച്ചപ്പോൾ എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. മലപ്പുറത്ത് ഏതെങ്കിലും ഒരു സ്കൂളിൽ പോസ്റ്റിംഗ് കിട്ടി. ആ പോസ്റ്റിംഗ് കിട്ടിയാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ്, അവിടുന്ന് ഒരു കാരണവശാലും ആ കാലഘട്ടങ്ങളിലൊന്നും തന്നെ നമുക്ക് ട്രാൻസ്ഫറായി വരാനൊക്കത്തില്ല. ഒരു ജില്ലയിൽ നിന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജില്ലയ്ക്ക് വേണ്ടിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ജില്ലയിൽ അധ്യാപകരാണ്. ഒരു കാരണവശാലും ആ കാലഘട്ടങ്ങളിലൊന്നും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒക്കത്തില്ല. മിനിമം 5 വർഷം അവിടെ ജോലി ചെയ്യുക. ജോലി ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ സർക്കാർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. എന്താണ്, ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്നറിയപ്പെടുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. 10% അധ്യാപകരെ ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിലേക്ക് മാറ്റാം. ശരിയാണ്. അപ്പോൾ നമുക്കിവിടെ 100 വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ 10 പേര് ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിലൂടെ വരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 10 പേര് അപ്ലൈ ചെയ്യണമെങ്കിലാണ് പറഞ്ഞത് 5 വർഷം, മിനിമം 5 വർഷം അവിടെ വർക്ക് ചെയ്തിരിക്കണം. ആ കൺസേൺഡ് ഏത് ജില്ലയിലാണോ നമ്മൾ സെലക്ട് ചെയ്തത്, എവിടെയാണോ ജോലി കിട്ടിയത്, ആ ജില്ലയിൽ 5 വർഷം നമ്മളിവിടെ നിൽക്കണം. അത് 5 വർഷം അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള സമയമാണ്. ഒരു കാരണവശാലും 5 വർഷം കൊണ്ടോ 7 വർഷം കൊണ്ടോ 8 വർഷം കൊണ്ടോ ഒന്നും വരാനൊക്കത്തില്ല. ക്യാൻ ടേക്ക് മോർ ദാൻ 5 ഇയേഴ്സ്, 5 വർഷത്തിൽ കൂടുതൽ ഉറപ്പായിട്ട് എടുക്കും. 5 വർഷം എന്തിനാണ്, അപ്ലൈ ചെയ്യാനാണ്. അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു സീനിയോറിറ്റി ഉണ്ട്. എത്ര പേരാണോ, അപ്പം മലപ്പുറം ജില്ലയിൽ ഒരുപാട് പേര് കാണും നമ്മുടെ സൗത്തിലേക്ക് വരുവാനായിട്ട്, അവർ അപ്ലൈ ചെയ്യും. അതിനകത്ത് സീനിയർ ആരാണോ ആ ആളിനായിരിക്കും ആ ജില്ലയിലേക്ക് കൊടുക്കുക. അപ്പോൾ പല ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും. അത് ഓർത്തിരിക്കുക. മിനിമം 5 വർഷം, സാധാരണ 8, 10, 12, 14 വർഷം. അപ്പോൾ തനിക്ക് അവിടെ പോയി ജോലി ചെയ്യുവാനും അവിടെ സ്ഥിരമായി നിൽക്കുവാനും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മലപ്പുറത്തോ അല്ലെങ്കിൽ കാസർഗോഡോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഓർത്തിരിക്കുക. ദീർഘകാലം അവിടെ സർവീസ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ മാത്രമേ അങ്ങനെ പോകാവൂ. സൗത്തിൽ നിന്നുള്ളത് നോർത്തിലേക്ക് പോകുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതാത് ജില്ലയിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നീട് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ കിട്ടിയെന്ന് വിചാരിക്കുക. ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ കിട്ടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഈ ജില്ലയിൽ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആയിട്ട് നമ്മൾ മാറും. പിന്നെ
ഏറ്റവും ജൂനിയർ ആണ്. ചിലപ്പോൾ അവിടെ 18 വർഷം സർവീസ് കഴിഞ്ഞ ഒരു അധ്യാപകനായിരിക്കും. ആ അധ്യാപകന് മലപ്പുറം ജില്ലയിൽ നിന്ന് കൊല്ലം ജില്ലയിൽ വന്നു തന്നെയിരിക്കുക. കൊല്ലം ജില്ലയിൽ വരുമ്പോൾ അവിടുത്തെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് അധ്യാപകനായിട്ടായിരിക്കും അദ്ദേഹത്തെ അവിടെ ഉൾപ്പെടുത്തുക. അയാളുടെ സീനിയോറിറ്റി അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾക്ക് HM പ്രൊമോഷനൊക്കെ വരുമ്പോൾ അത് പ്രശ്നമാണ്. കാരണം ആ ജില്ലയിലെ ജൂനിയറാണ്. ആ ജൂനിയറിന് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുമോ? ഇല്ല. മറ്റുള്ള ജില്ലയിൽ ചിലപ്പോൾ 18 വർഷം കഴിയുമ്പോൾ HM ആയെങ്കിൽ ഇദ്ദേഹം ഇവിടെ 17 വർഷം കഴിഞ്ഞാൽ ഈ ഇന്റർ ഡിസ്ട്രിക്റ്റുമായിട്ട് വരുന്നത്. 1 വർഷം കഴിയുമ്പോൾ അയാൾ 1 വർഷത്തെ സീനിയോറിറ്റി ഉള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും അവിടെ അങ്ങനെ പെട്ടെന്നൊന്നും പ്രൊമോഷൻ കിട്ടത്തില്ല. പ്രൊമോഷനോ പിന്നൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്കൂളിലെ ട്രാൻസ്ഫറുകൾക്കോ ഒക്കെ തന്നെ ഇൻട്രാ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിനൊക്കെ അയാളുടെ സീനിയോറിറ്റി പരിഗണിക്കുന്നത് ഈ ജില്ലയിൽ വന്ന് അത് എന്നാണോ അന്ന് മുതൽ മാത്രമായിരിക്കും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഏത് ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളത് നമ്മൾ തീരുമാനമെടുക്കാവൂ. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് സാധ്യത ഇതാണ്. ഏതാ ഇപ്പം നിലവിൽ എത്ര പോസ്റ്റിംഗ് നടത്തുന്നുണ്ടോ ഭാവിയിലും ഏകദേശം അതുപോലെ പോസ്റ്റിംഗ് കുറച്ചൊക്കെ വേരിയേഷൻ ഉണ്ടായേക്കാം. എങ്കിലും അതൊക്കെ ആയിരിക്കും അത് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയം കട്ട് ഓഫിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ ഇത് ആങ്സൈറ്റി ആകേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് ഏത് ജില്ലയിലേക്ക് എനിക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളതിനുള്ള ഒരു മറുപടി നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ഇതൊന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തതിന് ശേഷം പിന്നീട് ഒരു കാര്യം കൂടി പറയാനായിട്ടുള്ളത്, ഏതെങ്കിലും ഒരു പക്ഷേ റിസർവേഷൻ ഉള്ള കാറ്റഗറി ഉണ്ട്. ആ റിസർവേഷൻ ഉള്ള കാറ്റഗറിയിൽ ഇതുപോലെ തന്നെ അതിൻ്റെ ഡാറ്റ നമുക്ക് ലഭ്യമാകും. ആ റിസർവേഷൻ ഓരോ റിസർവേഷനും ഈഴവ എത്രയായിരുന്നു, ലാറ്റിൻ കാതലിക്സ് എത്രയാണ്, മുസ്ലിമിൻ്റെ എത്രയാണ്, SC എത്രയാണ്, ST എത്രയാണ്, ഇതിൻ്റെ സബ് ഡിവിഷൻസ് ആയിട്ട് നമുക്ക് ലഭ്യമാകും. അതൊന്ന് നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നോക്കിയാൽ കുഴപ്പമില്ല നമ്മുടെ ജില്ലയിൽ എത്രമാത്രം ആ കാറ്റഗറിയിൽ പോസ്റ്റിംഗ് നടന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ആലോചിച്ചുകൊണ്ട് മാത്രം ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യുവാനായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ 31-ാം തീയതിക്കകം അപ്ലൈ ചെയ്യുക. നല്ല ഒരു വിജയം ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിഗ്രി പാസ്സായിട്ടുള്ള TTC അല്ലെങ്കിൽ DLED കഴിഞ്ഞ കുട്ടികൾക്ക് 2 സാധ്യതകളാണുള്ളത്. LPSA ആയിട്ടും പോസ്റ്റ് ചെയ്യുക, സോറി LPSA ആയിട്ടും അപ്ലൈ ചെയ്യാം, UPSA ആയിട്ടും അപ്ലൈ ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 2 വേക്കൻസികളിലേക്കും ഈ BEd കഴിഞ്ഞ വ്യക്തികൾക്കാണെങ്കിൽ 1 വേക്കൻസിയേ ഉള്ളൂ. ഏതാണ്? UPSA എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ അവർക്ക് അപ്ലൈ ചെയ്യാനൊക്കെയുള്ളൂ. അതേസമയം DLED പാസ്സായതും പക്ഷേ ഡിഗ്രി ഉള്ളതുമായ കുട്ടികൾക്ക് UPSAയും അവിടെ അപ്ലൈ ചെയ്യാം, LPSA അപ്ലൈ ചെയ്യാം. അതേസമയം +2+DLED മാത്രമാണെങ്കിൽ അവർക്ക് LPSA മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യുവാനായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു വിജയം ആശംസിക്കുന്നു. ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് ഓൺലൈനായിട്ട് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് മാത്രമേ ഈ കോഴ്സിന് ഉള്ളൂ. അത് ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷ വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ക്ലാസ്സുകൾ കാണാം. സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ പോയിന്റ്സ് ടു റിമെമ്പർ, പ്രധാനപ്പെട്ട മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡിസ്കഷൻ, സംശയ നിവാരണ ക്ലാസ്സുകൾ ഇവയൊക്കെ ഉണ്ടായിരിക്കും. ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.